ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോയർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഏകദേശം ഇതിലേക്ക് നിങ്ങൾക്ക് 19/1/2023 മുതൽ അപേക്ഷ സമർപ്പിക്കാം. അതിലേക്ക് 31/1/2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അനുസരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള സ്റ്റേറ്റ് കോയർ കോർപ്പറേഷൻ ലിമിറ്റഡ് കയർക്രാഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക്, കേരള സർക്കാരിൻ്റെ കീഴിലൊരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് താഴെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും മറ്റും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ അതിലേക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ട്രെയിനി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അനുസരിക്കുന്നത്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക്, ഏതെങ്കിലും ക്വാളിഫിക്കേഷനിൽ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക്, അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക്, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക്, അല്ലെങ്കിൽ MBA മാർക്കറ്റിംഗ് വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില് വിത്ത് മിനിമം 60% മാർക്ക്. അപ്പോൾ വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും MBA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഏജ് ലിമിറ്റ് 20 മുതൽ 30 വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ 15,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്, സെക്കൻഡ് ഇയർ 17,000 രൂപയും തേർഡ് ഇയർ 20,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്. അപ്പോൾ ഫസ്റ്റ് ഇയർ 15,000 രൂപ, സെക്കൻഡ് ഇയർ 17,000, തേർഡ് ഇയർ 20,000 ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം എന്നും കൂടി ഓർത്തിരിക്കാം. അതുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. യാതൊരു അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളോ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ടതില്ല. നിൻ്റെ അപേക്ഷിക്കുന്നവരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അതിനുശേഷം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും നിയമനം ഉണ്ടായിരിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു 31/1/2023 മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഏകദേശം SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അവർക്ക് അതിൻ്റേതായുള്ള ഏജ് ഇളവുകളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നവർ അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യുക. നമുക്ക് ഏതായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.